ഇത് നാടൻ ചാമ്പങ്ങയല്ല, ഒരു വെറൈറ്റി ചാമ്പയ്ക്കാണ്. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആണ്ടിൽ രണ്ട് പ്രാവശ്യം ഇത് കായ്ക്കും. വർഷത്തിൽ രണ്ട് പ്രാവശ്യം കായ്ക്കുന്നതാണ്. വേനൽക്കാലത്ത് കായ്ക്കുമ്പോൾ നല്ല മധുരമാണ് ഇത്. വർഷത്തിലാവുമ്പോൾ അത്ര മധുരം ഉണ്ടാവാറില്ല. പിന്നെ ഇതിന് ധാരാളം വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ട്. അതുപോലെ മധുരവും പുളിയും ഒക്കെ കൂടുതലുണ്ട്. അതുകൊണ്ട് ഞാനിതിന് വെള്ളമോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെയാണ് ഇന്ന് വൈനിടുന്നത്. അങ്ങനെ രണ്ട് കിലോ ചാമ്പങ്ങ പറിച്ചെടുത്തു. അത് ഞാൻ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതാണ്. എന്നാലും നമ്മളിത് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ തുണിയിലോ നിരത്തിയിട്ട് അതിൻ്റെ വെള്ളം വരിയിച്ചെടുക്കണം. നമുക്ക് അങ്ങനെ ഒന്ന് വരിയിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചാമ്പങ്ങ എല്ലാം വെള്ളം വരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇങ്ങനെ നമ്മുടെ ചാമ്പങ്ങ എല്ലാം നന്നായി ക്ലീൻ ചെയ്ത് നമ്മൾ അരിഞ്ഞെടുത്തു. ഇനി നമുക്കിത് ഭരണിയിലേക്ക് ഇടാം. വൈനിടാൻ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കുപ്പി ഭരണിയാണ്. രണ്ട് കിലോ ചാമ്പങ്ങ ഇടാൻ പാകത്തിനുള്ള ഒരു കുപ്പി ഭരണിയാണ്. ഇതിലേക്ക് നമുക്ക് ചാമ്പങ്ങ ഇടാം. ചാമ്പങ്ങ വൈനിടാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കിലോ ചാമ്പങ്ങയ്ക്ക് ഒന്നര കിലോ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ചാമ്പങ്ങ ആദ്യം ഇടാം. ഓരോ ലെയറ് ചാമ്പങ്ങ ഇട്ട് പിന്നെ ഷുഗർ ഇട്ടിട്ട് വേണം നമ്മളിത് ഫില്ല് ചെയ്യാൻ. നമുക്കിനി നമുക്ക് ഷുഗർ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു അഞ്ചോ ആറ് ഗ്രാമ്പു, 5 ഏലക്കായ, 1 കഷ്ണം പട്ട, 1 10-15 ഗോതമ്പ് മണികളും. നമുക്ക് ഇതിലേക്കൊന്ന് ചേർക്കാം. ഇനി ചാമ്പങ്ങ നമ്മുടെ ഭരണിയിൽ നമ്മൾ നിറച്ചെടുത്തിട്ടുണ്ട്. നിറച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മളിതിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്നില്ല. ഇതിനകത്തുനിന്ന് തന്നെ വെള്ളം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു വെക്കും. ചാമ്പങ്ങ വൈനിട്ടിട്ട് ഇന്ന് 7 ദിവസമായി. നമ്മളിന്നും തുറന്ന് നോക്കുവാണ്. നമ്മുടെ ചാമ്പങ്ങയുടെ വെള്ളം കണ്ടല്ലോ, നിരക്കെ വെള്ളം വന്നിട്ട്. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തതല്ല, നല്ല വെള്ളമുള്ള ചാമ്പങ്ങയാണ്. അതുപോലെ നിരക്കെ വെള്ളവും വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചാമ്പങ്ങ ഭരണി നമ്മൾ തുറന്ന് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഞാൻ നല്ല വൃത്തിയുള്ള ഒരു തോർത്താണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ചാമ്പങ്ങയുടെ ഒഴിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല വൈൻ്റെ മണവും കൂടി വരുന്നുണ്ട്. നമ്മൾ ഈസ്റ്റ് ഒന്ന് ചേർക്കുക, അതാണ് ഞാനിട്ടത്. അതായത് ഇതിന് പുളിയുള്ള ചാമ്പയാണ്, അതുകൊണ്ട് ഇതിന് ഞാൻ ഈസ്റ്റ് ചേർത്തില്ല. എന്നാലും ഇതിന് നല്ല വൈൻ്റെ മണമുണ്ട്. നമുക്കിത്
ഒരു ചില്ല് കുപ്പിയിലാണ് നമ്മളിത് ഒഴിച്ച് സൂക്ഷിച്ച് വെക്കുക.